ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏവരുടെയും ദാസനായിരിക്കണം. തോറ്റവരുടെ ഒരു വിജയഗാഥയാണ് ഈശോയുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ കണ്ടെത്താൻ സാധിക്കുക. കുരിശു മരണത്തോളം തോറ്റ ഈശോ. ഈ ലോകത്തിൽ വിജയിച്ചവരെല്ലാം ഒരുപക്ഷെ ഈശോയുടെ മുമ്പിൽ അവർ തോറ്റതായിട്ട് അവൻ കണ്ടെത്തുമായിരിക്കും. ഈശോ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ അവർ ജീവിതത്തിന്റെ പല രംഗങ്ങളിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തോറ്റവരായിരുന്നു, ഒറ്റപ്പെട്ടവരായിരുന്നു. ഈശോ അവരെയാണ് തന്റെ ശിഷ്യരായിട്ട് തിരഞ്ഞെടുത്തത്. ജീവിതത്തിൽ ഒരുപക്ഷെ വിജയിക്കാതെ പോയിട്ടുള്ള, ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജന്മമായിരിക്കും ഈ മത്സ്യത്തൊഴിലാളികൾ. ഈ മത്സ്യത്തൊഴിലാളികളെയാണ് ഈശോ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം കാണിച്ചിട്ടുള്ളത്. കാരണം കടലിലുള്ള ഒരു മുക്കുവൻ അന്നത്തെ കാലഘട്ടത്തില് എന്ന് തന്റെ വഞ്ചി കരക്കെടുപ്പിക്കാൻ സാധിക്കുമെന്ന് പോലും അവന് ഉറപ്പില്ലാത്ത ഒരവസ്ഥയുണ്ട്. ആഴക്കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുമ്പോൾ തിരിച്ചെന്ന് വരുമെന്ന് ഒരു ഉറപ്പും കരയിലുള്ളവർക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ കടൽ പ്രക്ഷുബ്ധമായിരിക്കാം. ഒരുപാട് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന, തോൽക്കാൻ കഴിവുള്ളവരെയാണ് ഈശോ തന്റെ ശിഷ്യന്മാരായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. 1997 ദ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഓസ്കാർ നോമിനേഷന് പോയിട്ടുള്ള ഒരു മനോഹരമായ ചിത്രം, ഇറാഖി ചിത്രം ഇറങ്ങിയിട്ടുണ്ട്. മജീദ് മജീദിയാണ് അതിന്റെ സംവിധായകൻ. അലി, സാറ എന്നീ രണ്ട് സഹോദര കുട്ടികളുടെ കഥ പറയുന്ന ചിത്രം. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന്റെ കഥ പറയുകയാണ്. രണ്ടും സ്കൂളിൽ പഠിക്കുന്ന ചെറുകുട്ടികൾ. ഇവരുടെ സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഷൂ നിർബന്ധമായിരുന്നു. രണ്ടുപേർക്കും ഓരോ ജോഡി ഷൂ ഉണ്ടായിരുന്നു. ഒരിക്കൽ സാറായുടെ ഷൂ ശരിയാക്കാൻ വേണ്ടി അലി ആ ഷൂവും കൊണ്ട് കടയിലേക്ക് പോകുന്ന വഴി ആ ഷൂ ഓടയിൽ വീണ് അവന് നഷ്ടപ്പെടുകയാണ്. കണ്ണീരോടുകൂടി വീട്ടുകാരെ അറിയിക്കാതെ അലി സാറയുടെ അടുത്തു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആ ചിത്രം നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ചില രംഗങ്ങളുണ്ട്. സാറ കാലത്ത് തന്നെ സ്കൂളിലേക്ക് പോകുന്നത് അലിയുടെ പാകമാവാത്ത ഷൂ ഇട്ടുകൊണ്ടാണ്. ഉച്ച കഴിയുമ്പോഴേക്കും ഓടി വരും സാറ. അലിയുടെ ഷൂ അലിക്ക് സമ്മാനിച്ചുകൊണ്ട് അലി പിന്നീട് ഉച്ച കഴിഞ്ഞിട്ടുള്ള സ്കൂളിലേക്ക് ഓടുന്നു. അങ്ങനെ പോവുകയാണ് ഒരുപാട് സമയം. അവസാന രംഗമുണ്ട് സ്നേഹമുള്ളവരെ. അവസാന രംഗം അലി സ്കൂളിൽ നടക്കുന്ന ഒരു വലിയ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുകയാണ്. തന്നെക്കാളും മുതിർന്ന കുട്ടികളുടെ കൂടിയാണ് ഇവൻ ഓടുന്നത്. ഇവന്റെ ലക്ഷ്യം ഒന്നാം സ്ഥാനമല്ല. ഇവൻ മത്സരിക്കാനായിട്ട് കാരണം കണ്ടെത്തുന്നത് ആ മത്സരത്തിൽ വിജയിക്കുന്ന മൂന്നാമന് ഷൂ ആണ് സമ്മാനം. ഇവന്റെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവൻ ഓട്ടം ആരംഭിക്കുന്നുണ്ട്. മനസ്സിൽ എന്നും ഈ മൂന്നാം സ്ഥാനം കിട്ടാനുള്ള ആ തത്രപ്പാടിലാണ് അവൻ ഓടുന്നത്. ഒടുവിൽ ഇവൻ ഓടി അവസാനം എത്തുന്നത് ഒന്നാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്ത് വിജയിച്ചെങ്കിലും അവനൊരു തോറ്റവന്റെ പോലെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, ആ ഷൂ പിടിച്ചു നിൽക്കുന്ന, മൂന്നാം സ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ട് സങ്കടത്തോടുകൂടി നിൽക്കുന്ന അലി എന്ന കഥാപാത്രം നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല സ്നേഹം. ജീവിതത്തിൽ ചിലവരെല്ലാം വിജയിച്ചെന്ന് കരുതുന്നതാണെങ്കിലും ഒരുപക്ഷെ തോറ്റവരെ പോലെയാണ്. ഒന്നാമനായി നിൽക്കുന്നവയാണെങ്കിൽ പോലും ദൈവത്തിന്റെ മുമ്പിൽ ഒരുപക്ഷെ അവസാനത്തവനായി നിൽക്കുന്നതായിട്ട് ഒരുപക്ഷെ അനുഭവപ്പെട്ടേക്കാം. ജീവിതത്തിൽ ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒന്നാമനാകാനായിട്ടല്ല, തോൽക്കാൻ വേണ്ടിയാണ്, വിശ്വസ്തനാകാൻ വേണ്ടിയാണ്. വിശ്വസ്തതയോടുകൂടി ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കുമ്പോഴും ഞാൻ ഒന്നാമനായി മാറുമ്പോഴും എനിക്ക് നഷ്ടപ്പെടുന്ന വിശ്വസ്തതയുടെ മേഖലകൾ,
അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. ഒന്ന്, തോറ്റു കൊടുക്കുവാൻ. എൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്ത്, എൻ്റെ മക്കളുടെ അടുത്ത്, എൻ്റെ മാതാപിതാക്കളുടെ അടുത്ത്, എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് ഈശോയെപ്പോലെ ഒന്ന് തോറ്റു കൊടുക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. തോറ്റവരുടെ ലോകമാണ്, തോറ്റവരുടെ ചരിത്രമാണ് ഈ ലോകത്തിലുള്ളത്. വിജയിച്ചവർ കുറച്ചു മാത്രമേ ഉള്ളൂ. തോറ്റവർക്കാണ് ഇനിയും കൂടുതൽ മുന്നേറുവാൻ അനുഭവങ്ങൾ അവർക്കുള്ളത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വിശ്വസ്തതയോടു കൂടി മുന്നേറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.